Hello, welcome to Excel Skill Corner. Okay, I think ഞാൻ വിചാരിക്കുന്നു എല്ലാവരും പഴയ ലെസൺസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, ഞാൻ പുതിയ ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഈ ലുക്കപ്പ് ഫോർമുല ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു ഫോർമുലയാണ്. എങ്ങനെ വി ലുക്കപ്പ് ചെയ്യണം? വി ലുക്കപ്പ് പറഞ്ഞ വെർട്ടിക്കൽ ലുക്കപ്പ്, രണ്ട് ഡാറ്റയിൽ നിന്നിട്ട് നമുക്ക് എതിരെ അതിൻ്റെ മാച്ചിങ് കണ്ടുപിടിക്കലാണ് മെയിനായിട്ട് വി ലുക്കപ്പ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമുക്കിവിടെ രണ്ട് ഫയലുണ്ട്, ഒറിജിനൽ ഉണ്ട്, വർക്ക് ബുക്കും ഉണ്ട്. ഒറിജിനൽ ഫയലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 59 ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ലൂബ്രിക്കൻസിനാണ്. അതിൻ്റെ കാറ്റഗറി വൈസും ഉണ്ട്. എനിക്ക് ഒരു വേറെ ഫയലിൽ നിന്ന് സെയിം ഐറ്റം തന്നെ കിട്ടി, പക്ഷേ അതിൽ 65 ഐറ്റമുണ്ട്. ദാറ്റ് മീൻസ് 6 ഐറ്റം കൂടുതലാണ്. ഈ 6 ഐറ്റം ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത് നമുക്ക്? ഇത് പലപ്പോഴും നമുക്ക് ഒരുപാട് ഫയലുകൾ വർക്ക് ചെയ്യുമ്പോൾ, എക്സൽ ഫയൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മാച്ചിങ് ആൻഡ് ഡാറ്റ വരാറുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അവിടെ ഏതാ ഡാറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കാനും വളരെയധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ചിലപ്പോൾ അതൊരു 500 ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു 6000 ആയിട്ടൊക്കെ ആയിരിക്കാം. ഇവിടെ നമ്മൾ വി ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോർമുല നമ്മളെ ഒരുപാട് സഹായിക്കും. സോ വളരെ കെയർ ശ്രദ്ധിക്കുക. നമുക്ക് വി ലുക്കപ്പ് ചെയ്യേണ്ടത് വർക്ക് ബുക്ക് ഫയലാണ്. ദാറ്റ് മീൻസ് ഇവിടെയാണ് നമുക്ക് 65 ആയിട്ടുള്ളത്. ഇവിടെ ഇവിടുത്തെ മിസ്റ്റേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഫോർമുലാസിൽ ലുക്കപ്പ് ആൻഡ് റെഫറൻസ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് വി ലുക്കപ്പ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒറിജിനൽ വർക്ക് ബുക്കിനാണ് ഇത് വേണ്ടത്. ഇപ്പോൾ ഇവിടെ വർക്ക് ബുക്കിൽ നമ്മൾ സെലക്ട് ചെയ്യണം, കോളം സെലക്ട് ചെയ്യണം. നമുക്ക് ഡാറ്റ വേണ്ടത് ഒറിജിനലാണ്, ഒറിജിനൽ വർക്ക് ബുക്ക്. ഒറിജിനൽ വർക്ക് ബുക്കിൽ പോവുക. അവിടെ പോയിട്ട് ഈ സെയിം ഐറ്റം കോളം സെലക്ട് ചെയ്യുക. ടേബിൾ ഏരിയയിൽ കോളം ഇൻഡെക്സിൽ 1 ആണ് ഇടുക, കാരണം നമ്മൾ ഒരു കോളം സെലക്ട് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ആ കോളത്തിലെ സെയിം ഐറ്റമാണ് വേണ്ടത്. അതുകൊണ്ട് 1 സെലക്ട് ചെയ്തു. റേഞ്ച് ലുക്കപ്പിൽ നമ്മൾ 0 ഇട്ട് കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുല വരും. ഇത് ഷിഫ്റ്റ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം 17, 18, 19, 20, 21 ഐറ്റം. ഇതൊന്നും നമ്മുടെ വർക്ക് ബുക്കിൽ ഇല്ലാത്ത ഐറ്റമാണ്. അതുപോലെ 36. നമ്മൾ ഇതിനെ ഫോർമുലേനെ പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കുകയാണ് ഫോർമുലകളായ വേണ്ടി. ഓൾട്ട് ഇ എസ് വി വാല്യൂസ് കൊടുത്തു അതിൻ്റെ ഫോർമുലകളെല്ലാം പോകും. ഉടനെ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾട്ട് ഡി ഫിൽട്ടർ ഫിൽട്ടർ ചെയ്യുക. ഇല്ലാത്ത ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. എന്നെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഐറ്റം ഡിലീറ്റ് ചെയ്ത് തരാം. ഇനി എനിക്കിവിടേക്ക് കൊണ്ടുവരേണ്ട കാറ്റഗറിയാണ്, ദാറ്റ് മീൻസ് നമ്മുടെ ഒറിജിനൽ ഫയലിലുള്ള കാറ്റഗറി നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം, ഈ വർക്ക് ബുക്കിലേക്ക് കൊണ്ടുവരണം. ഇവിടെ വീണ്ടും നമുക്ക് വി ലുക്കപ്പിൻ്റെ മറ്റൊരു മാജിക് കാണാം. നമുക്ക് എത്ര ബൾക്ക് ഡാറ്റ ആയാലും നമുക്കിതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരു ഫയലിന് മറ്റേ ഫയലിലേക്ക് വി ലുക്കപ്പ് വഴി. വീണ്ടും നമ്മൾ ഫോർമുലസിൽ പോവാം. ലുക്കപ്പ് റെഫറൻസ് വി ലുക്കപ്പ്. മുമ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഡാറ്റ വേണ്ടത് വർക്ക് ബുക്കിൽ ബീനെ ബാച്ച് ചെയ്തിട്ടാണ്, കാരണം ബി കോളത്തിലെ ഡാറ്റയാണ് മാച്ചിങ് വരുന്നത്. ഒറിജിനൽ വർക്ക് ബുക്ക് പോവുക, അതിൽ ബി കോളത്തിലെ ഡാറ്റ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് സി കോളത്തിലെ ഡാറ്റയാണ്. സോ രണ്ട് കോളം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടു സ്ക്രീനിൽ കോളം ഇൻഡെക്സിൽ 2 ഇടുക. ദാറ്റ് മീൻസ് സെക്കൻഡ് കോളത്തിലായിട്ടാണ് വേണ്ടത്. റേഞ്ച് ലുക്കപ്പിൽ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുല താഴത്തേക്ക് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിനാണ്, 100% സിന്തറ്റിക് ആണ്. തേർഡ് ഐറ്റം കാർബൺ ക്ലീനർ ടെക്നോസിന്തസിസ്. ഇങ്ങനെ നമുക്ക് ഈ ഡാറ്റനെ ഇതേപോലെ എത്ര
കോളം ആയാലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഒരു ഡാറ്റയിൽ നിന്നും മറ്റേ ഡാറ്റയിലേക്ക്. ഇതിൽ വേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഈ രണ്ട് ഫയലിലും ഒരു കോമൺ കോളം ഉണ്ടാവണം. ദാറ്റ് മീൻസ് യൂണിക്കായിട്ട് ഒരു ഐറ്റം ഒരു രണ്ടിലും മാച്ചിങ് വരുന്ന ഒരു കോളം ഉണ്ടെങ്കിൽ മാത്രമേ വിലക്കപ്പ് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. പിന്നെ ചെറിയ വേരിയേഷൻ ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഡൈനാമിക് ആണ്, സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടായാൽ പോലും വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം ഓട്ടോ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിൽ 253, ഇതിൽ ഞാൻ ബ്രാക്കറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, സോറി ഇത് ഫോർമുല, ഈ 253 ഈ ബ്രാക്കറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തന്നെ വരും. ദാറ്റ് മീൻസ് അത്രമാത്രം അക്യൂറസിയാണ് ഈ വി ലുക്കപ്പ് വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ ചെയ്യുക, ആദ്യം കോപ്പി ചെയ്യുക, കൺട്രോൾ സി, ഇത്രയും ഫോർമുല കോളം. പേസ്റ്റ് സ്പെഷ്യൽ, വാല്യൂസ്, ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂസ് മാത്രം മതി, അതിൻ്റെ ഫോർമുല വേണ്ട, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫോർമുല ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഡാറ്റ മാറുന്ന തോറും ഫോർമുല ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയച്ചു തരാം, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഫൈൻ, താങ്ക് യു.